ഇവിടെ അതിനുമാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. ആ, എന്ന് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനും കാരണക്കാരും നിങ്ങൾ തന്നെയാ. ഞാനോ? അല്ലാതെ പിന്നെ നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണം എന്റെ മോക്ക് അഭിഷേകിന് അവിടെ നിറങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ തന്നെ സ്വന്തം മോനോടും മരുമോളോടും ഒപ്പം താമസിക്കാതെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ അട്ടിപ്പേറി കിടക്കുന്നത്? ആന്റി, നിങ്ങൾ എന്തിനാ രാവിലെ ഇവിടെ കയറി വന്നത്? നൂലുകെട്ടിനല്ലേ? അതോ ഇളയമ്മ വിചാരണ ചെയ്യാനോ? എന്താ ഉദ്ദേശം? അത് അഭിഷേകം മോനെ മതി. വർഷയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. കുടുംബത്തിൽ നിന്ന് മാറി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണ്, ഉർവളാദേവി അല്ല. പിന്നെ ഞാൻ ആരോടൊപ്പം താമസിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് സ്വന്തം അമ്മയോടൊപ്പം ആണോ ഇളയമ്മയോടൊപ്പം ആണോ എന്ന് ആന്റി തീരുമാനിക്കേണ്ട കാര്യമില്ല. അതല്ല, വഴക്കിനും വക്കാണത്തിനുമാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്കതാവാം. എന്താ അതുപോലെ? ഞാനൊന്നും പറയുന്നില്ലേ, അല്ലെങ്കിൽ തന്നെ നല്ലത് ഉപദേശിക്കാൻ പോയ എന്നെ വേണം തല്ലാൻ. ഒരുങ്ങിക്കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാം. അഞ്ജലിയോടും അങ്കലിനോടൊക്കെ വേണ്ട സാധനങ്ങൾ താഴെ കൊണ്ടുവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുഹൂർത്തത്തിന് ചടങ്ങ് നടന്നില്ലെങ്കിൽ കുഞ്ഞിനാണ് ദോഷം. പറഞ്ഞില്ലെന്ന് വേണ്ട. എളമ ഒന്നേ. നോ, ആ ഞാൻ അല്പം വൈകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ. ആ ദേവേട്ട, ഞാനൊരു കാര്യം പറഞ്ഞാ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ? അത് കുഞ്ഞിന്റെ നൂലുകെട്ടിന് വാങ്ങിയ അരഞ്ഞാണവും തളയും മാലയും മോതിരം ഒക്കെ ഇവിടെ ഇരിക്കുക. അല്ല, നേരിട്ട് കൊടുത്താൽ അബി അത് വാങ്ങിയില്ല. സിസിലെ വിട്ട് ഊർമ്മിളയുടെ കയ്യിൽ കൊടുത്താലോ? അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കട്ടെ? ഏയ് വേണ്ട, നീ വെറുതെ സാഹസമൊന്നും കാണിക്കരുത്. അല്ല ദേവേട്ട, ഈ ആഭരണങ്ങളൊക്കെ നമ്മൾ കുഞ്ഞിനു വേണ്ടി തന്നെ വാങ്ങിച്ചതല്ലേ, വേറെ ആർക്കും അതുകൊണ്ട് ഉപയോഗമില്ല. നീ ആലോചിച്ചത് തെറ്റ്. ആ കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര സെന്റിമെന്റ്സ് കാണിച്ചാലും അതിലൊരു കാര്യമില്ലെന്ന് നീ മനസ്സിലാക്കണം. നീ ഇപ്പൊ ആഭരണങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോ അവിടെയുള്ളവർ ചിലപ്പോ സ്വീകരിച്ചെന്നിരിക്കും. പക്ഷേ അഭിഷേകം അറിയുമ്പോ ആ ആഭരണങ്ങളെടുത്ത് തിരിച്ച് നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാലോ? അവൻ അങ്ങനെ ചെയ്താൽ സഹിക്കാൻ കഴിയുമോ നിനക്ക്? അയ്യോ ദേവട്ട, അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് സഹിക്കില്ല. ഞാനിത് പറഞ്ഞപ്പോഴേ നിനക്കത് സഹിക്കുന്നില്ല. അപ്പത് റിയലായിട്ട് സംഭവിച്ചാൽ നീ ചിലപ്പോ തകർന്നു പോയിന്നിരിക്കും. തൽക്കാലം ഇത്ര സാഹസമൊന്നും വേണ്ട. ചടങ്ങിന് കുഞ്ഞിന് വേണ്ടതെല്ലാം അവൻ വേറെ വാങ്ങിയിട്ടുണ്ടാവും. അയ്യോ, നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്തോ ഇങ്ങനെ എങ്ങനെ
നീ ഒന്ന് വേഗം റെഡി ആവണം, നമുക്കൊരു സ്ഥലം വരെ പോകാനുള്ളത്. എവിടേക്ക്? ഓ, അപ്പോ ഞാനത് നിന്നോട് പറഞ്ഞില്ലല്ലേ, എന്റെ അടുത്തൊരു കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് ക്യാൻസറാ. മിക്കവാറും ഉച്ചയ്ക്കായിരിക്കും സർജറി, രാവിലെ തന്നെ പോയൊന്ന് കാണണം. ഉടനെ പോയാലേ അവരെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഒന്ന് കാണാൻ പറ്റൂ. നീ പെട്ടെന്ന് പോയി റെഡിയാവും. അത് അതേതാ കൂട്ടുകാരൻ? എന്നോട് മുമ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മുമ്പ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ പറയുന്നു, നമുക്ക് പോണം. കാണേണ്ടത് ഒരു സ്ത്രീയെയാ, അതുകൊണ്ടാ ഞാൻ ഒറ്റയ്ക്ക് പോവാതെ നീ കൂടെ വരണമെന്ന് പറയുന്നത്. സമയം കളയാതെ ഇറങ്ങാൻ നോക്ക്. ഇല്ല, ഏട്ടൻ ഒരു കഥയുണ്ടാക്കി പറയുന്നതാ. അപ്പുറത്ത് വർഷേച്ചയുടെ കുഞ്ഞിന് നൂല് കിട്ടുമ്പോ അത് ഞാൻ കാണാൻ പാടില്ല, അതാണ് ഉദ്ദേശം. എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ, അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ നിനക്ക് വിശ്വസിക്കാം. ഏതായാലും നമ്മളിപ്പോ ഇവിടെ ഇറങ്ങുക, അതിന് മാറ്റമൊന്നുമില്ല. നിങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിന് എന്തിനാ ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ ശാഠ്യം പിടിക്കുന്നേ? നാളെ നമുക്കൊരു കുഞ്ഞു പറക്കുമ്പോ അവരുടെ എല്ലാ സഹകരണം ആവശ്യമുള്ളതല്ലേ? എന്ത് സഹകരണം? നമുക്കൊരു കുഞ്ഞുണ്ടായ നമ്മളെ വളർത്തണം, അതിന് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊറ്റയ്ക്ക് വളർത്താൻ അറിയാം എന്റെ കുഞ്ഞിനെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ഞാൻ ചത്തുപോവുകയാണെങ്കിൽ നീ അവരോട് പോയി സഹകരണം ആവശ്യപ്പെടും. ഉറക്കെ വിളിച്ച് വെറുതെ പ്രഷർ കൂട്ടണ്ട. ഞാൻ രാവിലെ നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, അത് നിനക്ക് അനുസരിക്കേണ്ടി വരും. പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങും, നമുക്ക് ഉടനെ ഇവിടുന്ന് പോണം. ഏട്ടാ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇക്കാര്യത്തിൽ നീ പറയുന്നത് അനുസരിച്ചാ മതി. നമ്മൾ രണ്ടാളും ഇപ്പൊ തന്നെ പുറത്തു പോകുന്നു, നീ ഉടൻ റെഡി ആവണം, ഉടൻ. പശുവിനുള്ളാതെ പറഞ്ഞറിയിച്ചിടരുതല്ലോ. എന്റെ ഗുരുവായൂരപ്പ, ഈ കുടുംബത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിന്റെ ചടങ്ങ് നടക്കുക. ഞാൻ മുന്നിൽ നിന്ന് ചെയ്യേണ്ട കർമ്മം അത്. എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നീ ഒരു വിഘ്നവും വരുത്താതെ നോക്കിക്കൊള്ളണം. എന്റെ കൃഷ്ണ, എന്തിനാ നീ കരയുന്നത്? എന്തു പറ്റി?
28 ഞാൻ കൊടുക്കാൻ വെച്ചിരുന്ന സമ്മാനോ? മുത്തശ്ശി തന്നെ ഇത് കൊടുക്കണം. ഞാനിവിടെ കാണില്ല. കാണാതെ പിന്നെ നീ എവിടെ പോകുന്നു? ഏട്ടന്റെ ഫ്രണ്ടിന്റെ ഭാര്യയ്ക്ക് ഇന്ന് ക്യാൻസറിന്റെ ഓപ്പറേഷനോ? രാവിലെ തന്നെ അവരെ പോയിന്ന് കാണുന്നു പറയുന്നു. കള്ളം! ഇത് അവൻ മനഃപൂർവ്വം നടത്തുന്ന പണിയാ. സ്വയം പോകാതിരിക്കാൻ കള്ളം പറഞ്ഞ് നിന്നെ ഇവിടുന്ന് അകറ്റാനുള്ള പണിയാ. സ്വയം പോകാതിരിക്കാൻ കള്ളം പറഞ്ഞ് നിന്നെ ഇവിടുന്ന് അകറ്റാനുള്ള പണിയാ. കഷ്ടം, ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടിപ്പെണ്ണാണോ നീ? അത് അവരവിടെ എല്ലാം ഒരുക്കി കഴിഞ്ഞു. പൊങ്കാല തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നൂലുകെട്ട. തൽക്കാലം ഒരു അടുപ്പ് കൂട്ടാൻ ഞാനാ കല്ലൊക്കെ എടുത്തു കൊടുത്തത്. അവരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഊർമിളാമാടം പറഞ്ഞപ്പോൾ ഗണപതിയെ ഉണ്ടാക്കാൻ പുറത്തുനിന്ന് കുറച്ച് ചാണകവും ഞാൻ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്നോട് ഞാൻ രാവിലെ എന്താ പറഞ്ഞത്? അനുസരണ കാണിക്കാൻ ബുദ്ധിമുട്ടായോ? നിൽക്ക്. നിന്നെ പ്രസവിച്ചത് നിന്റെ അമ്മയാണെങ്കിലും ഞാൻ എൻ്റെ ഈ കൈകളിലിട്ടാണ് നിന്നെ വളർത്തിയത്. പഠിക്കുന്ന കാലത്തും മീശ മുളച്ച് നാട്ടിൽ റോന്തു ചുറ്റുന്ന കാലത്തും എനിക്ക് നിന്നെ അറിയാം. അറിയാമെന്ന് പറഞ്ഞാൽ വെറുതെയുള്ള അറിവല്ല. നീ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ള അറിവാ. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ നിന്റെ ഭാര്യയോട് കാണിക്കുന്ന നാടകമുണ്ടല്ലോ, അത് വളരെ മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുത്തശ്ശി ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ മോശത്തേക്കാൾ പത്തിരട്ടി മോശമാണ് എന്നോട് ഇവിടെയുള്ള ചിലർ കാണിച്ചത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതേ ഇപ്പോഴും എനിക്ക് പറയാനുള്ളൂ. അപ്പുറത്തെ ചടങ്ങിന് ദൃക്സാക്ഷിയാവാൻ ഞാൻ ഒരുക്കമല്ല. നീ ഒരുക്കോ, അല്ലെങ്കിൽ നിനക്ക് പോകാം. പക്ഷേ അമൃത എന്തിനാ മാറ്റി നിർത്തുന്നത്? അവൾക്കും ആ ചടങ്ങ് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അമൃത കാണേണ്ട ചടങ്ങല്ല, അമൃത നടത്തേണ്ട ചടങ്ങാ ഈ മുറ്റത്ത് ആദ്യം വേണ്ടിയിരുന്നത്. അവള് പ്രസവിച്ച അവളുടെ കുഞ്ഞിന്റെ നൂലുകെട്ട്. എന്നെപ്പോലെ അവൾക്കും ആ കുഞ്ഞു മരിച്ചിട്ടില്ലായിരുന്നു എന്ന അറിവുണ്ടായിരുന്നെങ്കിൽ അവളും അങ്ങനെ പെരുമാറുമായിരുന്നുള്ളൂ. എന്താ
അങ്ങനെ തോന്നുന്നില്ല ആർക്കും. ഏതായാലും എല്ലാവരും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ, നിങ്ങൾ അപ്പുറത്തെ കുഞ്ഞിനോട് കാണിക്കുന്ന സെന്റിമെന്റ്സ് ഒന്നും എനിക്കില്ല. എനിക്കില്ലാത്ത സെന്റിമെന്റ്സ് എന്റെ ഭാര്യയും കാണിക്കാൻ പാടില്ല. ഇതാണ് എന്റെ തീരുമാനം. ആ തീരുമാനമേ ഇപ്പൊ നടക്കൂ. നീ പോയി കുഞ്ഞുണർന്നു എന്ന് നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ വെയില് കൊള്ളണ്ട. ആഹാ, പാല് കുടിച്ചിട്ട് ഇപ്പൊ കുഞ്ഞുറങ്ങിയതല്ലേ ഉള്ളൂ. ആദ്യം പൊങ്കാല നടക്കട്ടെ, എന്നിട്ട് എടുത്തോണ്ട് വന്നാ മതി. അങ്ങനെ ഒരുപാട് ഉറക്കി കിടത്തണ്ട, ഓ മുഹൂർത്തം ആവറായി. അത് തെറ്റിയ പിന്നെ രാഹുകാല. ഞാൻ ഒന്ന് രണ്ടു വട്ടം വന്നിരുന്നു, ഏട്ടനെ കാണാൻ പറ്റിയില്ല. അമൃത പറഞ്ഞിരുന്നു. അല്ല, ഏട്ടൻ രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ? എന്റെ ഫ്രണ്ടിന്റെ ഒരു ഹോസ്പിറ്റൽ ആവശ്യമുണ്ട്, പോയേ പറ്റൂ. എന്തിനേട്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇവിടെ അഭിഷേക് ഏട്ടന്റെ കുഞ്ഞിനേക്കാൾ വലുതാണോ ഫ്രണ്ടിന്റെ ഹോസ്പിറ്റൽ കാര്യം? എല്ലാരും കൂടി സന്തോഷത്തോടെ നടത്തേണ്ട ചടങ്ങല്ലേ ഇത്? ഏട്ടൻ ഏട്ടത്തെയും കൊണ്ട് മാറി നിന്ന എല്ലാരും വിഷമിക്കേയുള്ളൂ. ഇപ്പോ ഞാനും ഏട്ടത്തെയും കുഞ്ഞുങ്ങളെ വയറ്റിൽ ചുമക്കുന്നവരാ. നാളെ ഞങ്ങളും പ്രസവിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇതുപോലുള്ള ചടങ്ങുകൾ ഉണ്ടാവും. അപ്പൊ ഇതുപോലെ ഓരോരുത്തരും മാറി നിന്ന ഇങ്ങേര് കൊണ്ട് ഞാൻ തോറ്റു. അർജുൻ പ്ലീസ്, അഞ്ജലി പറയുന്നതിലും കാര്യമുണ്ട്. നീയും അഭിഷേകും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് ഓഫീസ് കാര്യത്തിലാണോ വീട്ടുകാര്യത്തിലാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഏത് കാര്യത്തിലാണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നല്ലേ ഉള്ളൂ. എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും വേണ്ട ഇതുപോലൊരു ചടങ്ങിൽ നിന്ന് മാറി നിന്നിട്ട് ഇത് ഞങ്ങളുടെ തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഭാര്യയുടെ അച്ഛൻ
അതിനിടയിൽ കയറി ഒരു നയതന്ത്രം ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരാളെന്നല്ല, ദേശായി കുടുംബത്തിലെ വലിയ വലിയ ആൾക്കാർ മാറി നിന്നാലും എന്റെ കുഞ്ഞിന്റെ ചടങ്ങ് എങ്ങനെ നടത്തണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്കിൾ ഇവരുടെ സിറ്റുവേഷൻ മോശമാക്കണ്ട. ചിലതൊക്കെ അതിൻ്റെതായ സമയങ്ങളിൽ ഒഴിഞ്ഞു വീഴുകയും പിളർന്ന് മാറുകയും ചെയ്യണം. അത് പ്രകൃതിയുടെ ആവശ്യമാണ്. ഏട്ടൻ എന്നെ തല്ലി. അപ്പോളെന്താ ഈ പറയുന്ന അങ്ങളുടെ കൂട്ടുകാരൻ തടയാൻ വരായിരുന്നത്? ദേശായി കുടുംബത്തിൽ നടക്കുന്നതൊക്കെ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു തുടങ്ങിയോ എന്നാ സംശയം.